ഗായകരും എഴുത്തുകാരുമായ ചിലർ സിനിമകളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടതിനെ കുറിച്ച് പറഞ്ഞ് രംഗത്ത് വരികയാണിപ്പോൾ. വിനയൻ സംവിധാനം ചെയ്ത 19-ാം നൂറ്റാണ്ടെന്ന ചിത്രത്തിൽ ഗായകൻ പന്തളം ബാലൻ പാടിയ പാട്ട് ഒഴിവാക്കിയെന്ന ആരോപണം ഉയർന്നു വന്നിരുന്നു. തന്റെ പാട്ട് സിനിമയിൽ ഇല്ലാതെ പോയതിനെ കുറിച്ച് ശക്തമായ ആരോപണങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചത്. എന്നാൽ സാക്ഷാൽ ഗാനഗന്ധർവൻ യേശുദാസിന് പോലും സമാനമായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുകയാണ് എഴുത്തുകാരൻ കൂടിയായ രമേശ് നാരായണൻ. പൃഥ്വിരാജ് നായകനായി അഭിനയിച്ച എന്ന് നിന്റെ മൊയ്തീൻ എന്ന സൂപ്പർഹിറ്റ് ചിത്രത്തിൽ നിന്നും യേശുദാസ് പാടിയ പാട്ട് ഒഴിവാക്കിയിരുന്നു. ഇതിനെക്കുറിച്ച് പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. എന്ന് നിന്റെ മൊയ്തീൻ എന്ന ചിത്രത്തിന് വേണ്ടി ഈ മഴ തൻ വിരലി പുഴയിൽ എന്ന ഗാനം കെ ജെ യേശുദാസ് പാടിയിരുന്നു. ഇത് പൂർത്തിയായതിനു ശേഷമാണ് ആ പാട്ട് ചിത്രത്തിൽ ഉപയോഗിക്കില്ലെന്ന് സംവിധായകനായ ആർ എസ് വിമൽ തീരുമാനിച്ചത്. രമേശ് നാരായണനാണ് ഈ പാട്ടിന് രചന നിർവഹിച്ചത്. റഫീഖ് അഹമ്മദ് വരികൾ കുറിച്ചു. എം ജയചന്ദ്രനും ഗോപീസുന്ദറുമാണ് സംഗീത സംവിധായകരായി സിനിമയിൽ ഉണ്ടായിരുന്നത്. യേശുദാസ് പാടിയ പാട്ട് ഒഴിവാക്കിയത് തന്നെ ഒരുപാട് അമ്പരപ്പിച്ചുവെന്ന് ഒരിക്കൽ രമേശ് നാരായണൻ പറഞ്ഞിട്ടുണ്ട്. ആശയവിനിമയത്തിലുണ്ടായ പിഴവ് കൊണ്ടാണ് ആ പാട്ട് ഒഴിവാക്കാൻ കാരണമെന്നും ആ പാട്ട് നീക്കം ചെയ്തത് തന്നെ ഒരുപാട് വേദനിപ്പിച്ചുവെന്നുമാണ് രമേശ് പറഞ്ഞത്. എന്ന് നിന്റെ മൊയ്തീന് വേണ്ടി 6 പാട്ടുകളാണ് റെക്കോർഡ് ചെയ്തത്. പൃഥ്വിരാജ് സ്റ്റുഡിയോയിൽ നിന്നും 4 പാട്ടുകൾ കേട്ടു. ശേഷം സന്തോഷത്തോടെയാണ് ഇറങ്ങിപ്പോയത്. പക്ഷേ 2 ദിവസത്തിനു ശേഷം പൃഥ്വിരാജിന് ഇഷ്ടപ്പെട്ടില്ലെന്ന് വിമൽ വിളിച്ചു പറഞ്ഞു. രമേശ് നാരായണന്റെ പാട്ട് എടുക്കുകയാണെങ്കിൽ ചിത്രത്തിൽ അഭിനയിക്കില്ലെന്ന് വരെ പൃഥ്വിരാജ് പറഞ്ഞതായി പിന്നീട് കേട്ടുവെന്നും രമേശ് നാരായണൻ പറയുന്നു. പാട്ട് റെക്കോർഡ് ചെയ്തിട്ടും ആ സിനിമ ഇറങ്ങാതിരുന്ന അനുഭവവും യേശുദാസിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. താസൻ എന്ന ഹിന്ദി ചിത്രത്തിലെ 9 പാട്ടുകൾ പാടിയത് യേശുദാസ് ആയിരുന്നു. രവീന്ദ്രൻ ജെയിൻ ഒരുക്കിയ ഈ ചിത്രം പുറത്തിറങ്ങിയിട്ടില്ല. ഇത് തന്നെ ഒരുപാട് വേദനിപ്പിച്ചെന്ന് യേശുദാസ് തന്നെ വെളിപ്പെടുത്തുകയുണ്ടായിട്ടുണ്ട്. എന്നാൽ പാട്ടുകൾ ഒഴിവാക്കിയതിന്റെ പേരിൽ വലിയ സങ്കടമൊന്നും തോന്നിയിട്ടില്ല. സ്വന്തം ജോലി ആത്മാർത്ഥമായി തന്നെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാം ആ പാട്ടിന്റെ വിധിയാണെന്ന് മാത്രമേ താൻ കരുതാറുള്ളൂവെന്നും യേശുദാസ് പറയാറുള്ളത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, ക്ലിപ്പ് മലയാളം.